അങ്ങനെ വീണ്ടും ഒരു മണ്ഡലകാലം തുടങ്ങിയിരിക്കുകയാണ്. കോവിഡ് കാലഘട്ടത്തിന് ശേഷം ഭക്തർ അയ്യപ്പ സന്നിധിയിൽ എത്തുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഒന്നെങ്കിൽ RT-PCR ചെയ്ത റിസൾട്ടോ അല്ലെങ്കിൽ കോവിഡ് വാക്സിനേഷൻ എടുത്ത റിസൾട്ടോ വേണം എന്നുള്ളൊരു മാനദണ്ഡം കർശനമായും അധികൃതർ പറയുന്നുണ്ട്. ഇതിനോടൊപ്പമുള്ള മറ്റൊരു കാര്യമാണ് വെർച്വൽ ക്യൂ. മൊബൈൽ ഫോൺ വഴി നമുക്കിത് ബുക്ക് ചെയ്യാൻ സാധിക്കും. ഈ സംവിധാനത്തിൻ്റെ പ്രോസസ്സിനെ പറ്റി പലർക്കും സംശയങ്ങളുണ്ട്. വെർച്വൽ ക്യൂ ബുക്കിങ്ങിൻ്റെ പ്രോസസ്സിങ്ങിനെ പറ്റി വിശദമായി നമുക്കൊന്ന് നോക്കാം. ഗൂഗിൾ ക്രോമിൽ ശബരിമല ഓൺലൈൻ .org എന്ന വെബ്സൈറ്റിൽ കയറുക. വെബ്സൈറ്റിൽ പേര്, ജനനത്തീയതി, മേൽവിലാസം, പിൻകോഡ്, തിരിച്ചറിയൽ രേഖ, സ്കാൻ ചെയ്ത ഫോട്ടോ, ഫോൺ നമ്പർ എന്നിവ ആദ്യം നൽകുക. ഇമെയിൽ ID നൽകി പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം വരുന്ന പോളിസികളും പ്രൈവസികളും അക്സെപ്റ്റ് ചെയ്യുക. ഇതിനുശേഷം നമ്മുടെ ഫോണിലേക്ക് ഒരു OTP വരും. ഇത് സൈറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ രജിസ്ട്രേഷൻ പൂർത്തിയാകും. ഇതിന് പുറമെ ദർശന സമയവും നമുക്കിതിൽ തിരഞ്ഞെടുക്കാൻ സാധിക്കും. വെബ്സൈറ്റിലെ ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത ശേഷം നേരത്തെ സെറ്റ് ചെയ്ത ഇമെയിൽ ID പാസ്വേഡും നൽകി ലോഗിൻ ചെയ്യുക. ശേഷം വിൻഡോയിലെ ലോഗിൻ ബട്ടണിൽ വരുന്ന വെർച്വൽ ക്യൂ ബട്ടൺ അമർത്തുക. അക്കൗണ്ടിൽ നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കും. വ്യക്തിഗത വിവരങ്ങൾ കൃത്യമായി കൊടുക്കുക. ഇതിനായി പിൽഗ്രിം എന്ന ബട്ടൺ അമർത്തുക. ഓരോ വ്യക്തിയുടെയും ഫോൺ നമ്പർ അടക്കമുള്ള വിവരങ്ങൾ നൽകുക. ദർശനത്തിനുള്ള സമയവും ദിവസവും നൽകിയതിനു ശേഷം രജിസ്ട്രേഷൻ പൂർത്തിയായി എന്ന ഒരു മെസ്സേജ് വന്നു എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. കൂപ്പൺ പ്രിന്റ് ചെയ്ത് കയ്യിലോ അല്ലെങ്കിൽ മൊബൈൽ ഫോണിലാണെങ്കിലും കാണിച്ചാൽ മതി.